ജെയിംസ് പി എലിസൺ, തസുഗു ഹോൻജോ എന്നീ രണ്ട് ഇമ്മ്യൂണോളജിസ്റ്റുകളാണ് ഈ വർഷത്തെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹരായത്. അത്ഭുതകരവും അങ്ങേയറ്റം പ്രയോജനപ്രദവുമായ ഒരു കണ്ടെത്തലിന്റെ പേരിലാണ് ഈ പുരസ്കാരം അവരിലേക്ക് എത്തിയത്. ക്യാൻസറിനെതിരെയുള്ള രോഗപ്രതിരോധം ശരീരത്തെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതിലാണ് ഇവർ വിജയം വരിച്ചത്. ക്യാൻസർ ചികിത്സാ രംഗത്ത് തന്നെ നിർണായകമായേക്കാവുന്ന കണ്ടെത്തൽ. ഓരോ രോഗത്തിനുമെതിരെ പോരാടാൻ ശരീരത്തിൽ തന്നെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഇത്തരത്തിൽ എന്തുകൊണ്ട് ക്യാൻസറിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ ശരീരത്തെ സജ്ജമാക്കിക്കൂടാ എന്ന ആലോചന കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. ഏതാണ്ട് 100 വർഷത്തോളമായി ഇത്തരത്തിൽ ശരീരത്തെ ഒരുക്കാൻ ശാസ്ത്രജ്ഞർ പരിശ്രമിക്കുന്നുണ്ട്. ഈ സ്വപ്നമാണ് ഇരുവരും ചേർന്ന് യാഥാർത്ഥ്യമാക്കിയത്. ക്യാൻസർ കോശങ്ങളെ നേരിട്ട് ആക്രമിക്കുക എന്ന രീതിയാണ് പരമ്പരാഗതമായി ഉപയോഗിച്ചു പോകുന്നത്. എന്നാൽ ഇവരുടെ കണ്ടെത്തലോടെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ക്യാൻസർ ചികിത്സാരംഗത്തുണ്ടായതെന്ന് നൊബേൽ സമിതി വിലയിരുത്തുന്നു. US ടെക്സാസ് സർവകലാശാലയിലെ MD ആൻഡേഴ്സൺ ക്യാൻസർ സെന്റർ കേന്ദ്രീകരിച്ചാണ് അലിസണിന്റെ പ്രവർത്തനം. ജപ്പാനിലെ ക്യോട്ടോ സർവകലാശാല പ്രൊഫസറാണ് തസുഗു ഹോൻജോ. ഇമ്മ്യൂൺ ചെക്ക് പോയിന്റ് തെറാപ്പി എന്നാണ് ഈ രീതിയുടെ പേര്. ഇതിലൂടെ ശരീരത്തിന്റെ സ്വാഭാവികമായ രോഗപ്രതിരോധ ശേഷിയെ ക്യാൻസറിനെതിരെ പ്രയോഗിക്കാനാകും. രോഗപ്രതിരോധ സംവിധാനങ്ങൾക്ക് പിടിതരാതിരിക്കുക എന്നതാണ് ക്യാൻസർ കോശങ്ങളുടെ പ്രത്യേകത. ശരീരത്തിന്റെ പ്രതിരോധങ്ങളെ തടുക്കാനാകുന്ന തരം ബ്രേക്ക് മെക്കാനിസം ക്യാൻസർ കോശങ്ങളിലുണ്ട്. ഇവ കാരണം ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ശരീരത്തിനാകാതെ വരുന്നു. എന്നാൽ ക്യാൻസർ കോശങ്ങളുടെ ഈ പ്രത്യേകതയെ തടയാനുള്ള മരുന്നുകളാണ് അലിസണും ഹോൻജോയും കണ്ടെത്തിയത്. ഇതുവഴി ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനങ്ങൾക്ക് ക്യാൻസറിനെ കീഴ്പ്പെടുത്താനാകും. ക്യാൻസർ കോശങ്ങളെ കണ്ടെത്തി പ്രതിരോധിക്കാൻ ടി സെല്ലുകളെ സഹായിക്കുന്നത് അവയിലെ ഡെൻഡ്രിറ്റിക് സെല്ലുകളാണ്. ഇവയാണ് ടി സെല്ലുകൾക്ക് വേണ്ട ആന്റിജൻ നൽകുന്നത്. എന്നാൽ ക്യാൻസർ കോശങ്ങളിലുള്ള CTLA-4 പ്രോട്ടീൻ ഈ ഡെൻഡ്രിറ്റിക് സെല്ലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു. ഇവയെ ഇല്ലാതാക്കിയാൽ ക്യാൻസർ കോശങ്ങൾക്ക് മേൽ കൂടുതൽ ശക്തിയായി പ്രത്യാക്രമണം നടത്താൻ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കാകുമെന്നായിരുന്നു അലിസണിന്റെ കണ്ടെത്തൽ. ഏകദേശം ഇതേ സമയത്താണ് തസുഗു ഹോൻജോയും സമാനമായ വിധത്തിൽ പ്രതിരോധ കോശങ്ങളെ ഇല്ലാതാക്കുന്ന സെൽ ഡെത്ത് പ്രോട്ടീൻ 1 കണ്ടെത്തുന്നത്. ടി സെല്ലുകളിലുള്ള ചെക്ക് പോയിന്റ് പ്രോട്ടീനുകളായ ഇവയും ടി സെല്ലിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നുണ്ട്. എന്നാൽ CTLA-4 വ്യത്യസ്തമായ ആക്രമണ രീതിയാണ് പ്രോട്ടീൻ 1. ക്യാൻസർ കോശങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് ടി സെല്ലുകളെ തടയുകയാണ് ഇവ ചെയ്യുന്നത്. ഹോൻജോയുടെ ഈ ഗവേഷണവും വിജയിച്ചതോടെ ക്യാൻസർ ചികിത്സയുടെ സാധ്യതകൾ കൂടി. അവസാന ഘട്ടത്തിലെത്തിയ ക്യാൻസറിൽ പോലും ഇവരുടെ ചികിത്സാരീതികൾ ഉപയോഗിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒടുവിൽ ക്യാൻസറും മനുഷ്യന്റെ തലച്ചോറിന് മുന്നിൽ മുട്ടുമടക്കുമെന്ന് തന്നെയാണ് ഇവയെല്ലാം സൂചിപ്പിക്കുന്നത്.